മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നത് പരിസ്ഥിതിയെ ഒരു തരത്തിലും ബാധിക്കില്ല ഡാം നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകണമെന്ന് കേരളം നിയോഗിച്ച സാങ്കേതിക സമിതിയുടെ റിപ്പോർട്ട് പുതിയ ഡാം നിർമ്മിക്കുന്നതിനു മുന്നോടിയായി കരാർ ഏജൻസി നൽകിയ പരിസ്ഥിതി ആഘാത പഠനത്തിൽ മൂന്ന് ബാല്യങ്ങളിലുള്ള കരട് റിപ്പോർട്ടാണ് സംസ്ഥാന ജലസേചന വകുപ്പിലെയും തൃശൂർ പി ചിയിലെ കേരള വനഗവേഷണ കേന്ദ്രത്തിന്റെയും വിദഗ്ദ്ധർ ഉൾപ്പെടുന്ന സാങ്കേതിക സമിതി പരിശോധിച്ചത് മുല്ലപ്പെരിയാറിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന പഴയ ഡാമിന്റെയും പുതിയതായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഡാമിന്റെയും വൃഷ്ടി പ്രദേശത്തെ പരിസ്ഥിതി ആഘാതത്തെ കരാർ ഏജൻസിയായ ഹൈദരാബാദിലെ പ്രഗതി ലാബ്സ് ആൻഡ് കൺസൾട്ടൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് പഠനം നടത്തി ജലസേചന വകുപ്പിന് കരാർ റിപ്പോർട്ട് സമർപ്പിച്ചത് മേഖലയിലെ ജീവജാലങ്ങളെയും സസ്യങ്ങളെയും പരിസ്ഥിതിയെയും പുതിയ ഡാമിന്റെ നിർമ്മാണം ഒരു തരത്തിലും നേരി നേരിട്ടോ അല്ലാതെയോ ബാധിക്കില്ല ജൈവവൈവിധ്യത്തിന് ദോഷകരമല്ലെന്നും കരാർ റിപ്പോർട്ടിൽ പറയുന്നു പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന അൻപത് ഹെക്ടർ സ്ഥലത്തായിരുന്നു പഠനം പരിസ്ഥിതി പഠനത്തെക്കുറിച്ച് ഏജൻസിയുടെ അന്തിമ റിപ്പോർട്ട് ഒരു മാസത്തിനകം ജലസേചന വകുപ്പിന് കൈമാറും ഇടുക്കി ജില്ലയിൽ പീരുമോട് താലൂക്കിൽ കുമളി പഞ്ചായത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും മുന്നൂറ്റി അറുപത്തിയാറ് മീറ്റർ താഴെയാണ് പുതിയ അണക്കെട്ടിനായി കേരളം സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് പെരിയാർ കടുവ സങ്കേതത്തിന്റെ പരിധിയിലാണ് ഈ പ്രദേശം പരിസ്ഥിതി ആഘാത പഠനത്തിന്റെ കരട് റിപ്പോർട്ടിന് കേരളം അംഗീകാരം നൽകിയതോടെ പുതിയ ഡാം നിർമ്മിക്കുന്നതിനുള്ള വിശദ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്ന ജോലികളും കേരളം ആരംഭിച്ചു പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ തന്നെ കണ്ടെത്തിയിരുന്നു ഡി പി ആറുമായി മുന്നോട്ടു പോകാൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് കേരളം തീരുമാനിച്ചത് അറുന്നൂറ് കോടി രൂപയായിരുന്നു അന്നത്തെ എസ്റ്റിമേറ്റ് മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ളവ കേരളം പൂർത്തിയാക്കി അണക്കെട്ടിന്റെ രൂപരേഖയും തയ്യാറാക്കി തമിഴ്നാട് എതിർത്തതോടെ ഇത് പാതി വഴിയിലാകുകയായിരുന്നു പുതിയ സാഹചര്യത്തിൽ ഡാമിന്റെ രൂപരേഖയിൽ മാറ്റം വരുത്തുന്നതിന് നാൽപ്പത് ശതമാനം നടപടികളും ജലസേചന വകുപ്പ് പൂർത്തിയാക്കി പുതിയ ഡാം നിർമ്മിക്കുന്നതിനുള്ള എസ്റ്റിമേറ്റ് ആയിരത്തി അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാകുമെന്നാണ് ജലസേചന വകുപ്പിന്റെ വിലയിരുത്തൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഡി പി ആർ തയ്യാറാക്കുമ്പോൾ ഇത് എണ്ണൂറ് കോടി രൂപയായിരുന്നു പുതിയ ഡി പി ആർ തയ്യാറാക്കാൻ മൂന്ന് മാസം വേണ്ടിവരും തുടർന്ന് കേന്ദ്ര ജല കമ്മീഷന്റെയും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും അനുമതിക്കായി സമർപ്പിക്കും തമിഴ്നാടും കേരളവും അഭിപ്രായ ഐക്യത്തിലെത്തിയാൽ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനാണ് സുപ്രീം കോടതി വിധി തമിഴ്നാട് പച്ചക്കൊടി കാട്ടിയാൽ അഞ്ചു മുതൽ പത്ത് വർഷത്തിനകം ഡാം നിർമ്മിക്കാമെന്നാണ് കേരളം കരുതുന്നത് കുറച്ചു മുമ്പ് മുല്ലപ്പെരിയാർ ജലനിരപ്പ് ഉയർന്നപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ട് ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ കേരളത്തിന്റെ സഹകരണം ആവശ്യമാണെന്ന് തമിഴ്നാട് സമിതിയെ അറിയിച്ചിരുന്നു അണക്കെട്ടിലേക്കുള്ള അപ്രോച്ച് റോഡിലെ നിർമ്മാണത്തിനും അണക്കെട്ടിന്റെ അറ്റകുറ്റപ്പണികൾക്കും കേരളത്തിന്റെ സഹകരണം ആവശ്യപ്പെട്ടു ബേബി അണക്കെട്ട് ശക്തിപ്പെടുത്തണമെങ്കിൽ മരങ്ങൾ മുറിക്കാൻ അനുമതി ആവശ്യമാണ് ഇത് അടിയന്തരമായി നൽകണമെന്നും തമിഴ്നാട് ആവശ്യപ്പെട്ടിരുന്നു അണക്കെട്ടിലെ ചോർച്ച ഉൾപ്പെടെ പരിശോധിക്കുന്നതിനാവശ്യമായ ഇൻസ്ട്രുമെന്റേഷൻ ഉടൻ നടപ്പാക്കണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം എന്തായാലും മുല്ലപ്പെരിയർ വിഷയത്തിൽ കേരള തമിഴ്നാട് ചീഫ് സെക്രട്ടറിമാർ ചെന്നൈയിൽ ചർച്ച നടത്തും കേരളവും തമിഴ്നാടും തമ്മിലുള്ള ചില പരാതികൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ചീഫ് സെക്രട്ടറി തല ചർച്ച നടത്തണമെന്ന് സുപ്രീംകോടതി നിയോഗിച്ച ഉന്നതാധികാര സമിതി നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് ഈ ചർച്ച ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്